മച്ചാമാരെ, വെൽക്കം ബാക്ക് അവർ വീഡിയോ. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മൾ ഫിഫ മൊബൈലിൽ നാളെ വരുന്നു, അഥവാ ഫ്രൈഡേ നാളെ നമ്മൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്ന ഡേ ആണ്. അപ്പോൾ നമുക്ക് പുതിയ ഇവൻ്റ് തന്നെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. സോ അപ്പോൾ അതിനുള്ള ഡീറ്റെയിൽസും കുറച്ച് കാര്യങ്ങളും ഫോർമലായിട്ട് നമ്മൾ പറയുന്നുള്ളൂ, കാരണം നാളെ നമ്മൾ അതിൻ്റെ അടിപൊളി ഗൈഡ് നമ്മൾ നാളെ തന്നെ ഇടുന്നതായിരിക്കും. സോ അപ്പോൾ ഇന്ന് നമ്മളതിൻ്റെ ഫോർമലായിട്ട് എല്ലാ കാര്യങ്ങളും അതിൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. സോ അപ്പോൾ വീഡിയോ എല്ലാവരും മുന്നിട്ട് വാച്ച് ചെയ്യുക, ചാനൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ മോഡൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ അപ്പം നാളെ നമുക്ക് വരുന്നത് ടോഡ്സ് ആണ്, അഥവാ ടീം ഓഫ് ദ സീസൺ ആണ് നമുക്ക് നാളെ വരുന്നത്. അതിൻ്റെ മുന്നേ തന്നെ അവർ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ അവർ വിട്ടിട്ടുണ്ട്. സോ ഞാൻ വേണമെങ്കിൽ അത് വെക്കാട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലോട്ട് പോകുമ്പോൾ നമുക്ക് ഉള്ളത് എങ്ങനെയെന്ന് വെച്ചാൽ, സോ നമ്മൾ ടീം ഓഫ് ദ സീസണിൻ്റെ ഇവൻറ്റിലോട്ട് കയറുമ്പോൾ നമുക്ക് ഉള്ളത് ഫസ്റ്റ് തന്നെ കമ്മ്യൂണിറ്റിയാണ്. ഓക്കെ, അപ്പോൾ നമ്മളെ കമ്മ്യൂണിറ്റി പ്ലേയേഴ്സിൻ്റെ ഫോട്ടോ ഒക്കെ നമ്മൾ ലാസ്റ്റ് വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെ കമ്മ്യൂണിറ്റി ഇവൻറ്റ് എങ്ങനെയെന്ന് വെച്ചാൽ, നമുക്ക് സ്കിൽ ഗെയിമും മാച്ചസൊക്കെ കളിച്ചിട്ട് അത് കമ്മ്യൂണിറ്റി പോയിന്റ് കിട്ടിയിട്ട് നമുക്ക് പേക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റിയ ഒരു 14 റിവാർഡ് ഉണ്ടാവും. അത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റിയൊരു ഇതായിരിക്കും നമ്മളെ കമ്മ്യൂണിറ്റിയിലുണ്ടാവുക. പിന്നെ പ്രീമിയർ ലീഗാണ്. അപ്പോൾ പ്രീമിയർ ലീഗിലോട്ട് പോകുമ്പോൾ നമുക്ക് ഡിഫിക്കൽട്ടി ലെവലിൻ്റെ രീതിയിലാണ്. ഓക്കെ, നമുക്ക് മാച്ചസും കാര്യങ്ങളൊക്കെ കളിച്ചിട്ട് നമ്മളെ സ്കിൽ ഗെയിമും കളിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ടോക്കൺ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മളെ പ്ലേയേഴ്സിനൊക്കെ എടുക്കാൻ പറ്റും. നല്ല അടിപൊളി പ്ലേയേഴ്സൊക്കെ പ്രീമിയർ ലീഗിൽ തന്നെ ഉള്ള പ്ലേയേഴ്സിനെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മളെ പ്രീമിയർ ലീഗിൻ്റെ രീതിയിലോട്ട് വരുമ്പോൾ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്കുള്ളത് നമ്മളെ ടോഡ്സ് ഐക്കണാണ്. ടോഡ്സ് ഐക്കണിലോട്ട് പോകുമ്പോൾ നമുക്ക് അറിയാം മാൽഡീനിനെയൊക്കെയാണ് മെയിൻലി ഉള്ളത്. സോ അടിപൊളി പ്ലെയറാണ്. മാൽഡീനിനെയൊക്കെ കിട്ടാൻ ഇതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, നമുക്ക് വേറെ കളിച്ചിട്ട് നമുക്ക് ടോക്കണൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ആ ടോക്കൺ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മാൽഡീനിനെ എടുക്കണം. സോ അപ്പോൾ അത് എത്രയും കാര്യങ്ങളൊക്കെ നാളെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുള്ളൂ. പിന്നെ നമുക്കുള്ളത് ഒരു ടാബാണ് ടോഡ്സ് കളക്ഷൻ എന്ന് പറയുന്ന ടാബ്. ഓക്കെ, അപ്പോൾ നമ്മളെ ടോഡ്സ് കളക്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഇത്ര ഉള്ളൂ. നമ്മളെ പഴയ പ്ലേയേഴ്സിൻ്റെ തന്നെ ഐ തിങ്ക് നമുക്ക് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് അവർ പറയുന്നില്ല. എന്നാലും നമുക്ക് മനസ്സിലായത് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഒരേ പ്ലെയറിൻ്റെ തന്നെ കുറേ രണ്ട് കാർഡ് കൊടുത്താൽ നമുക്ക് പുതിയ അതിൻ്റെ വലിയ ലെവലിലുള്ള കാർഡ് എടുക്കാം എന്നുള്ള ഒരു രീതി ആയിരിക്കും മിക്കവാറും ഉണ്ടാവുക. അതങ്ങനെ ഡൂപ്പൊക്കെ ഉണ്ടെങ്കിൽ ആ ഡൂപ്പ് മാറ്റിയിട്ട് ചെയ്യാം എന്നുള്ളവർ പറയുന്നു. 115 വരെയുള്ള പ്ലെയറിനൊക്കെ കിട്ടും എന്നുള്ള രീതിയിലൊക്കെ അവർ പറയുന്നത്. സോ അപ്പം നമ്മൾ കൂടുതലായിട്ട് അറിയണമെങ്കിൽ നാളെ നമുക്ക് ഇവൻറ്റ് വന്നാൽ തന്നെ മനസ്സിലാവുള്ളൂ. ഇനി നമ്മളെ പ്ലേയേഴ്സിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നമ്മളെ കമ്മ്യൂണിറ്റി പ്ലേയേഴ്സിൽ നമുക്ക് എത്തിയിട്ടുണ്ട്. സോ ഒരു അടിപൊളി തന്നെ അവർ കമ്മ്യൂണിറ്റി പ്ലേയേഴ്സ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് കമ്മ്യൂണിറ്റി പ്ലേയേഴ്സ് മാത്രമല്ല, പിന്നെ നമ്മളെ പ്രീമിയർ ലീഗിലോട്ട് പോകുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ അവർ പ്രീമിയർ ലീഗ് പ്ലേയേഴ്സിനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഐക്കണിലോട്ടൊക്കെ വരുമ്പോൾ നമ്മളെ ഡ്രോഗ്ബനെയും മാലിനെയൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടാവും. സോ അടിപൊളി പ്ലേയേഴ്സിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കൂടാതെ നമുക്കുണ്ടാവുക നമ്മളെ ടോഡ്സിൻ്റെ ഒരു പാസും നമുക്ക് നാളെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളെ പാസ്സൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. സോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പാസ്സാണ് നാളെ അവർ കൊണ്ടുവരുന്നുള്ളത്. ഓക്കെ, പിന്നെ പാർട്സ് മാത്രമല്ല, ചെറിയൊരു ക്വസ്റ്റ്യൻ ഒക്കെ ഡെയിലി ക്വസ്റ്റിലും നമുക്ക് കുറച്ച് ഇത് അവർ കൊണ്ടുവരും. നമ്മൾ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എടുത്തിട്ടില്ല, ഇനിയും കുറേ കാര്യങ്ങളൊക്കെ പറയാണ്ട് ഇല്ലാത്തതൊക്കെ ഉണ്ട്. സോ അപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മൾ അത്രക്കൊന്നും പറയുന്നില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോർമലായിട്ട് കാണിക്കുക എന്നുള്ളതേ ഉള്ളൂ നമ്മളെ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. പക്ഷേ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മൾ നാളെ നമ്മളെ ഇവൻറ്റിൻ്റെ എല്ലാ കാര്യങ്ങളിലുള്ള ഗൈഡും കൂടി നമ്മൾ വിടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുള്ള നമ്മൾ വീഡിയോ കേട്ടോ.